പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഏറെ സഹായകരമായിട്ടുള്ള ഒരു വായനാ രീതിയെപ്പറ്റി നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് നൂറ്റാണ്ടുകളായിട്ട് സംഭാവന ചെയ്ത ഒരു രീതിയാണ് ലക്സ്യോദിവീന അഥവാ വിശുദ്ധ പാരായണം. ദൈവത്തിൻ്റെ വചനം എങ്ങനെ വായിച്ച് ജീവിതബന്ധിയായിട്ട് മാറ്റാമെന്ന് ഈ വായന രീതി നമ്മളെ പഠിപ്പിക്കുകയാണ്. അനേക വിശുദ്ധന്മാരും ആത്മീയ വ്യക്തികളുമൊക്കെ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് ഏറെ നന്മ അവർ സ്വീകരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ പലപ്പോഴും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ കാര്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, വചനം വായിക്കേണ്ട രീതിയുണ്ട്, ആ വചനം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു രീതിയുണ്ട്. അതിനെപ്പറ്റി പഠിച്ചാൽ മാത്രമേ വചനം ജീവിതബന്ധിയായിട്ട് മാറുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ വചനം തന്നെയാണ്, ആ ജീവനുള്ള വചനമാണ്. എബ്രായക്കാർക്കുള്ള ലേഖനം 4:12 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതരവാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിഭജിക്കുന്നതുമാണ്. പ്രധാന വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തിമോത്തിക്കുള്ള 2 തിമോത്തിക്കുള്ള ലേഖനം 3:12 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നുവെന്ന്. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. വീണ്ടും സങ്കീർത്തനം 119:103 പറയുകയാണ്: കർത്താവിൻ്റെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. വീണ്ടും സങ്കീർത്തനം 119:105 പറയുന്നു: അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. ജർമ്മ പ്രവാചകന്റെ പുസ്തകം 24 ഇപ്രകാരം 23:29 പറയുകയാണ്: എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടയും പോലെയുമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ്, പാറയെ തകർക്കുന്ന കൂടമാണ്. അപ്പോൾ വചനത്തെപ്പറ്റി ഇത്രമാത്രം പറഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനം കാര്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല? അതിനെ സഹായിക്കുന്ന ഈ രീതി ഞാൻ സൂചിപ്പിച്ച ലക്സ്യോദിവീന വിശുദ്ധ പാരായണം അത് നമ്മെ സഹായിക്കും. ഈ രീതിയിൽ 5 ഘട്ടങ്ങളുണ്ട്, 5 പ്രധാനപ്പെട്ട അംശങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കും. ഒന്നാമത്തേത് ലക്സ്യോ, അതായത് വായന അഥവാ പാരായണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആ വചനം നമ്മുടെ അധരത്തിലാണ്. വചനം എപ്പോഴും ഉറക്കെ വായിക്കുക, കാരണം ഉറക്കെ വായിക്കുമ്പോൾ ആ വചനം നമ്മുടെ കാതുകളിൽ പതിയും, അത് സാവകാശം മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ കർത്താവിൻ്റെ വചനം ഉറക്കെ വായിക്കുന്ന രീതി ഉണ്ടാകണം. സങ്കീർത്തനം 23 പറയുന്നുണ്ട്: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണിത്. കർത്താവിൻ്റെ ഇടയനാണെങ്കിൽ എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. അപ്പോൾ ഈ സങ്കീർത്തനം ഉറക്കെ വായിക്കുക. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വചനം ഉറക്കെ വായിക്കുക. രണ്ടാമത്തേത് മെഡിറ്റാസിയോ എന്ന് പറയും, അതായത് വചനം നമ്മുടെ അധരത്തിൽ നിന്ന് ബുദ്ധിയിലേക്ക് വരുന്ന ആ മാറ്റത്തിൻ്റെ പേരാണ് മെഡിറ്റാസിയോ, അഥവാ ധ്യാനം. വായിച്ച വചനത്തിൻ്റെ പൊരുൾ തേടുക. ഈ വചനത്തിലൂടെ ദൈവം എന്താണ് എന്നോട് പറയുന്നതെന്ന്, ഈ വചനത്തിലൂടെ ദൈവം എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് നമ്മളതിൻ്റെ അർത്ഥം തേടുക, അതിൻ്റെ പേരാണ് ധ്യാനം. അപ്പോൾ വചനം നമ്മുടെ അധരത്തിൽ നിന്ന് ബുദ്ധിയിലേക്ക് വരുന്നു. ആ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നാനാർത്ഥങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ആ ബുദ്ധിയുടെ പ്രവർത്തനം വഴിയായിട്ട് വായിക്കുന്ന വചനത്തിനെല്ലാം അർത്ഥങ്ങളിലേക്ക് കടന്നു പോകുവാൻ, ആ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ പ്രാപ്തരായി മാറുകയാണ്. 3-ാമത്തെ ഘട്ടത്തിൻ്റെ പേരാണ് ഒരാസിയോ, അതായത് പ്രാർത്ഥന. ഇവിടെ നമ്മുടെ വായിച്ച വചനം നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരികയാണ്. വചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോഴാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ
വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കാരണം മറ്റൊന്നുമല്ല, ആ വചനം ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ പ്രത്യുത്തരിക്കുകയുണ്ടായി, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ വചനം ആരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ തന്നെ പ്രാർത്ഥന നിർഗളിക്കുകയായി, അവൻ പ്രാർത്ഥിക്കുകയായി. അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൊന്തംപ്ലാസിയോ, അതായത് മനനം എന്ന് പറയുന്ന ആഴമായിട്ടുള്ള അവസ്ഥയാണ്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക് കടന്നു ചെല്ലുന്ന ആ അവസ്ഥയുടെ പേരാണ് മനനം, കോണ്ടംപ്ലേഷൻ. വചനത്തെ നമ്മൾ അനുഭവിച്ചറിയുന്ന അവസ്ഥയാണ്. സങ്കീർത്തനം 34:8 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ, അനുഭവിച്ചറിയുവൻ. അപ്പോൾ ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി എല്ലാം അനുഭവിച്ചറിയുന്ന എപ്പോഴാണ്? വചനം ആത്മാവിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വായിച്ചു കേട്ട എല്ലാ വചനങ്ങളും അത് ജീവിതത്തിൽ അവരനുഭവമായിട്ട് മാറണമെങ്കിൽ അത് ആത്മാവിൽ ചെല്ലണം. അപ്പോൾ അത്തരത്തിൽ നിന്ന് ബുദ്ധിയിലേക്കും, ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്കും, ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്കും വചനം കടന്നു ചെല്ലണം. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിയുന്നതും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ലയിക്കുന്നതും. ഇനി അഞ്ചാമത്തെ ആ തരത്തിൻ്റെ പേരാണ് ആക്സിയോ, കർമ്മം എന്ന് പറയുന്നത്. വായിച്ച വചനം, അനുഭവിച്ചറിഞ്ഞ വചനം എൻ്റെ ഹൃദയത്തിൽ ആത്മാവിലിരുന്നാൽ പോരാ, അത് പ്രവൃത്തിയിലേക്ക് നയിക്കണം. നന്മ ചെയ്യുവാൻ, സുഗതങ്ങൾ അഭ്യസിക്കുവാൻ, മറ്റവരെ സഹായിക്കുവാൻ അതിനുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. വചനത്തെ ആത്മാർത്ഥമായി ധ്യാനിക്കുന്ന വ്യക്തി, വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിക്ക് വെറുതെയിരിക്കുവാൻ സാധിക്കുകയില്ല, അലസമായിരിക്കുവാൻ സാധിക്കുകയില്ല. അദ്ദേഹം പ്രവൃത്തികൾ ചെയ്യുവാൻ ഐക്യപ്പെടുകയാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന എവിടെയാണ്? തൻ്റെ കുടുംബത്തിൽ, തൻ്റെ സമൂഹത്തിൽ, ഈ ലോകത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് വചനവുമായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. ധാരാളം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. യേശു പറയുകയുണ്ടായല്ലോ, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകൾ, ആരെന്നിൽ വസിക്കുന്നുവോ അവൻ ഏറെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുവെന്ന്. അതുപോലെ കർത്താവിൻ്റെ വചനം ആര് സ്വീകരിച്ച് സ്വാംശീകരിക്കുന്നുവോ ആ വ്യക്തിയും നല്ല ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുകയാണ്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, മറ്റവരെ വളർത്തുന്ന നല്ല പ്രവൃത്തികൾ, കൃത്യമായി പറഞ്ഞാൽ യേശു തന്നെ പറഞ്ഞതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അപ്പം അങ്ങനെ വചനം നോക്കുക, നമ്മുടെ അധരത്തിലൂടെ പ്രവേശിച്ച് ബുദ്ധിയിലൂടെ കടന്ന് ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക് വരികയും അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യാവതാരം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപീകരിക്കുന്നതും നമ്മെ നല്ല മനുഷ്യരായി രൂപാന്തരപ്പെടുത്തുന്നതുമൊക്കെ. കർത്താവിൻ്റെ വചനത്തെ വായിക്കുമ്പോൾ ഇതിൽ ഓർമ്മിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കൊറോണ വൈറസ് മൂലം ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ധാരാളം സമയമുണ്ട്. ഈ സമയം എങ്ങനെ ചെലവിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും പല രീതിയിൽ സമയത്ത് ചെലവിടാറുണ്ട്. എന്നാൽ ക്രൈസ്തവരായി നമുക്ക് നമ്മുടെ സമയത്തെ, വിലപ്പെട്ട സമയത്തെ വചനം വായിച്ച് അത് ധ്യാനിച്ച് ജീവിതവന്തിയായിട്ട് മാറ്റുവാൻ ഈ ലോക്ക്ഡൗൺ സമയം നമ്മെ സഹായിക്കും. അതിനുള്ള ഒരു രീതിയെപ്പറ്റി അതിനോട് പഠിപ്പിച്ചത്. അതിനാൽ സുഹൃത്തുക്കളെ, നമുക്ക് ഈ രീതി മനസ്സിൽ ഓർമ്മിക്കാം. 5 പദവികളുണ്ട്, 5 തലങ്ങളുണ്ട്: വായന, ധ്യാനം, പ്രാർത്ഥന, മനനം, പ്രവർത്തനം. ലക്സിയോ, മെഡിറ്റാസിയോ, ഒരാസിയോ, കൊന്തംപ്ലാസിയോ, ആക്സിയോ. ഈ 5 പദവികളെപ്പറ്റി ഓർമ്മിക്കാം. ആ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം.